بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني سوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. أتوم سنهم نرنيا سرداك لك الله سبحانه وتعالى نمرة പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുത്തഖീങ്ങളെ അള്ളാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമ്പ് എപ്പോൾ നിർബന്ധമാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമാകുന്നത്. നമുക്ക് ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് വരാം. നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനയിൽ ഒന്നാമത്തത് മുസ്ലിം ആവുക എന്ന അൽ ഇസ്ലാം. അസ്ലിയായ കാഫിറുകൾക്ക്, ജന്മന മുസ്ലിമല്ലാത്ത ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതകാലത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ അവർ ഖളാ വീട്ടേണ്ടതില്ല എന്നർത്ഥം. എന്നാൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരികയും പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്താൽ, മുർത്തദ്ദാവുകയും ചെയ്താൽ, അയാൾ എപ്പോഴാണോ ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നത് അതിനിടയിലുള്ള ആ കാലയളവിൽ അയാൾക്ക് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളും നോമ്പുകളൊക്കെ ഖളാ വീട്ടൽ അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഒന്നാമതായി നോമ്പ് നിർബന്ധമാകാൻ വേണ്ടത് മുസ്ലിമാവുക. രണ്ടാമതായി പ്രായപൂർത്തി ഉണ്ടാവുക. പ്രായപൂർത്തി എത്തിയ ആളുകൾക്ക്, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് പൂർത്തിയാവുക അല്ലെങ്കിൽ ഇന്ദ്രിയ സ്ഖലനം സംഭവിക്കുക, ഇതാണ് പ്രായപൂർത്തിയാവൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവം ആരംഭിക്കുക അല്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയാവുക. ഇത് ചന്ദ്രമാസത്തിൻ്റെ അഥവാ അറബ് മാസത്തിൻ്റെ കണക്കനുസരിച്ച് കൊണ്ടാണ് ഈ വയസ്സ് നമ്മൾ നിശ്ചയിക്കുന്നത്. പ്രായപൂർത്തി എത്തുന്നതോടുകൂടിയാണ് ഒരാൾക്ക് നോമ്പ് നിർബന്ധമാകുന്നത്. പ്രായപൂർത്തിയില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. എങ്കിലും നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ പറഞ്ഞതുപോലെ 7 വയസ്സായാൽ അവരോട്, കുട്ടികളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കലും 10 വയസ്സായിട്ടും നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അവരെ അടിക്കലും രക്ഷിതാവിന്റെ മേൽ കടമയാണെന്ന് നമ്മുടെ ഫുഖഹാക്കൾ വിശദീകരിക്കുന്നു. കാരണം നോമ്പുമായി അവരിടപഴകാനും അതിനോട് ഇണങ്ങിച്ചേരാനും നോമ്പ് പരിശീലിക്കാനും വേണ്ടിയിട്ടാണ് മഹാന്മാർ ഈ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും അവർക്ക് 7 വയസ്സാകുമ്പോൾ നോമ്പ് നോൽക്കാൻ പരിശീലനം നൽകുകയും 10 വയസ്സായാൽ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ അവരെ അടിക്കുകയും വേണമെന്നാണ് നമ്മുടെ കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി നോമ്പ് നിർബന്ധമാകാൻ വേണ്ട നിബന്ധന ബുദ്ധി ഉണ്ടാവുക എന്നതാണ്. ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. ഭ്രാന്തന്മാരായ ആളുകൾക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. അവരെ പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടേണ്ടതുമില്ല. കുട്ടികളും ഭ്രാന്തന്മാരെന്നും അവരുടെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇനി നാലാമതായി ഒരാൾക്ക് നോമ്പ് നിർബന്ധമാകാൻ വേണ്ട ഷർത്ത് നോമ്പിന് കഴിവുണ്ടാവുക എന്നതാണ്. നോമ്പ് നോൽക്കാൻ കഴിവുണ്ടാവുക. നോമ്പ് നോൽക്കാനുള്ള കഴിവ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന്, ശാരീരികമായുള്ള നോമ്പ് നോൽക്കാനുള്ള കഴിവും രണ്ടാമത്തത് ശറഈയ നിലയിൽ നോമ്പ് നോൽക്കാനുള്ള കഴിവും ഉണ്ടാവുക എന്നാണ്. രോഗം അതുപോലെ തന്നെ പ്രായത്തിന്റെ അവശത എന്നിവ കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. മാത്രമല്ല, സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമുള്ള വ്യക്തികളും അതുപോലെ പ്രായം കൊണ്ട് ഇനി നോമ്പനുഷ്ഠിക്കാൻ കഴിയുകയില്ല എന്ന് കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്ത വ്യക്തികളും അവർ രണ്ടുപേരും അവർക്ക് നോമ്പ് നിർബന്ധമേയില്ല. നോമ്പിന് പകരമായി അവർ ഒരു മുദ്ദ് വീതം അവർ നൽകുകയാണ് വേണ്ടത്. പ്രായമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം
ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം ഫഖീറും മിസ്കീന്മാർക്ക് അവർ നൽകുകയാണ് വേണ്ടത്. അവരുടെ നാട്ടിലെ അവർ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യത്തിൽ നിന്നാണ് അവർ നോമ്പിന് പകരം ഫിദിയായിട്ട് ഒരു മുദ്ദ് നൽകുന്നത്. എന്നാൽ വളരെ പ്രയാസകരമായ രോഗമുള്ള വ്യക്തികൾ, തയമ്മുമിനെ ഹലാലാക്കുന്ന പോലുള്ള രോഗമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരും നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. പകരം അവര് അടുത്ത റമദാന്റെ മുമ്പ് ആ നോമ്പിനെ കലാവ് വെട്ടിയാൽ മതി. മറ്റൊന്ന്, മതപരമായി നോമ്പ് നോൽക്കാൻ വിലക്കുള്ളവർ. മതപരമായി നോമ്പ് നോൽക്കാൻ വിലക്കുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ ഹൈലുകാരിയും നിഫാസുകാരിയും ആർത്തവരക്തമുള്ളവരും പ്രസവരക്തമുള്ളവരുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം നിർബന്ധമില്ലല്ലോ. ശാരീരിക ശുദ്ധി നിർബന്ധമാണ്. അശുദ്ധിയുള്ള സന്ദർഭത്തിൽ നിസ്കാരം നിർബന്ധമില്ലാത്തതുപോലെ അവർക്ക് നോമ്പും നിർബന്ധമില്ല. പക്ഷെ റമദാൻ വർഷത്തിൽ ഒരു മാസത്തിൽ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 11 മാസത്തിൽ അവർക്ക് ഈ അശുദ്ധിയുള്ള സന്ദർഭത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അവർക്ക് കലാവ് വീട്ടൽ നിർബന്ധമാണ്. അങ്ങനെ കലാവ് വീട്ടുന്നില്ലെങ്കിൽ അടുത്ത ഒരു റമദാന്റെ ഇടയിൽ നോമ്പ് നോൽക്കാൻ സൗകര്യപ്പെടുകയും അങ്ങനെ കലാവ് വീട്ടാൻ സാധിക്കാതെ വരികയും ചെയ്താൽ അവർക്ക് അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കലോടുകൂടെ ആ നോമ്പിന്റെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് ഓരോ മുദ്ദ് വീതം നൽകൽ അവർക്കും നിർബന്ധമാണ്. അപ്പൊ ചുരുക്കത്തിൽ, ഒരാൾക്ക് നോമ്പ് നിർബന്ധമാകണമെങ്കിൽ അയാൾ മുസ്ലിമാവണം, പ്രായപൂർത്തിയും ബുദ്ധിയും അതുപോലെ നോമ്പ് നോൽക്കാനുള്ള ശേഷി, അത് മതപരമായ അവർക്കുള്ള നോമ്പ് നോൽക്കാനുള്ള അനുവാദവും അതുപോലെ തന്നെ ശാരീരികമായി നോമ്പ് നോൽക്കാനുള്ള ക്ഷമതയുമുള്ള ആളുകൾക്കൊക്കെ നോമ്പ് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കൽപ്പിച്ചതനുസരിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിലെ നോമ്പുകൾ നോറ്റുവിട്ടുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ. അവൻ സ്വീകരിക്കുന്ന നോമ്പുകാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.